നമസ്കാരം, ഹോമൻ ലൈഫിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പിഞ്ചുകുഞ്ഞിന്റെ മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. കൊലയാളി അമ്മയും. നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് ഉത്തർപ്രദേശിലാണ്. ബലാത്സംഗത്തിലൂടെ ജനിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തി ഓടയിലെറിഞ്ഞുകൊന്ന 16 വയസ്സുകാരി അറസ്റ്റിലായി. ഉത്തർപ്രദേശിലെ ഖൊരക്പൂരിൽ കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ ഓടയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 31-നാണ് ജഡം ഓടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ 16 വയസ്സുകാരിയെയും പെൺകുട്ടിയുടെ 50 വയസ്സുകാരി അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഏതാനും മാസം മുമ്പൊരു വീട്ടിൽ പെൺകുട്ടി ജോലിക്ക് നിന്നിരുന്നു. ജോലിക്ക് നിന്ന വീട്ടിലെ 30 വയസ്സുകാരനിൽ നിന്നുമാണ് പെൺകുട്ടി കുഞ്ഞിനെ ഗർഭം ധരിച്ചത്. വീട്ടുജോലിക്കായി എത്തിയ പെൺകുട്ടിയെ ഇയാൾ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ശേഷം പെൺകുട്ടിയും മാതാപിതാക്കളും ഇക്കാര്യം ചോദിക്കാനായി ഇയാളുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുടമ ഇവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചിരുന്നു. തുടർന്ന് കുഞ്ഞു ജനിച്ചപ്പോൾ കുഞ്ഞിനെ തറയിലെറിഞ്ഞ് പെൺകുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. മരണപ്പെട്ട കുഞ്ഞിന്റെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഓടയിൽ ഉപേക്ഷിച്ചത് പെൺകുട്ടിയുടെ അമ്മയാണ്. ആദ്യം കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പെൺകുട്ടിയെയും അമ്മയും കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതിനൊപ്പം ഗർഭത്തിന് ഉത്തരവാദിയായ 30 വയസ്സുകാരനെതിരെ പോക്സോ കേസും പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ പ്രതിത്വം കണ്ടെത്താൻ DNA ടെസ്റ്റ് നടത്താനും പോലീസ് തീരുമാനിച്ചു. കേരളത്തിലടുത്തിടെ സ്വന്തം അമ്മ കുഞ്ഞിനെ കടൽത്തിട്ടയിൽ എറിഞ്ഞു കൊന്നതിന് പിന്നാലെയാണ് നാടിനെ നടുക്കിയ അടുത്ത സംഭവം നടക്കുന്നത്. കഴിഞ്ഞ 17 February രാവിലെയാണ് കണ്ണൂർ തയ്യൽ കടപ്പുറത്ത് 1.5 വയസ്സുകാരൻ വിവാനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തലേദിവസം അമ്മയുടെ വീട്ടിൽ അച്ഛൻ പ്രണവിനൊപ്പം കിടന്നുറങ്ങിയതായിരുന്നു കുഞ്ഞ്. രാവിലെ കുഞ്ഞിനെ കാണാതായതോടെ പ്രണവ് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 meters അകലെയുള്ള കടൽ ഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ പരിക്ക് മൂലമാണ് കുഞ്ഞു മരിച്ചതെന്ന് വ്യക്തമായതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനെതിരെ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകി. ശരണ്യക്കെതിരെ പ്രണവും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഒരു ദിവസം നീണ്ട മാരത്തൺ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യയാണ് കൊലയാളിയെന്ന് കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിനിടെ തന്നെ വിവാന്റെ മൃതദേഹം തൈലിൽ സംസ്കരിച്ചിരുന്നു. അവസാനമായി മകനെ കാണണമെന്ന് അച്ഛനോ അമ്മയോ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. തുടക്കത്തിൽ രണ്ടുപേരെയും കൊലപാതകത്തിൽ സംശയിച്ച പോലീസ് സംഭവ ദിവസം രാത്രി ഇരുവരും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനയിൽ ശരണ്യയുടെ വസ്ത്രങ്ങളിൽ കടൽ വെള്ളത്തിന്റെയും ഉപ്പിന്റെയും മണലിന്റെയും അംശങ്ങൾ കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിനിടെ മണിക്കൂറുകളിൽ ശരണ്യയുടെ ഫോണിലേക്ക് വാരം സ്വദേശിയായ യുവാവിൽ നിന്ന് 17 മിസ്ഡ് കോളുകൾ വന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിനാണ് കാമുകുനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നതെന്ന കാര്യം ശരണ്യ വെളിപ്പെടുത്തിയത്. ശരണ്യയുടെ ഫോൺ പരിശോധിച്ച പോലീസിന് കാമുകുനൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹത്താലാണ് ശരണ്യ സ്വന്തം മകനെ കൊലപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും ലഭിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഹോമ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യും.